Hi dears, welcome back to our channel. Appo kaiyna video le nammal pattupavadayude blouse inde cutting and stitching enganeyanu ennallathu kandirunnu. Trendy puff sleeve vechittulla princess cut blouse ayirunnu nammal stitch cheedittundirunnathu. Appo ee oru video le nammal skirt part inde cutting and stitching enganeyanu ennalladana nokkan povunnathu. Appo namukku video like kadakkam. Adine munne ayittu part 1 kandillathavarku vendite adinte link njan thaale description box il kodukkunnunde. Kandillathavar onnu kandu nokka. Appo namukku ivide start cheyyam. Now, part 1 is the same as the mold measurements. Now, we have to do a skirt part in length 30 inches. Now, 30 inches is the belt part. Now, we have to do 2 inches minus the skirt part in length 28 inches. Now, 28 inches in the quarter, the same inch in the middle part to join in the Thailtum Pavishiana. Angani, Irupati etara inchilana, the Mulier skirt part in the length the mark either compound. At the Polatani, the Mulier skirt part in the width at the Kinada, Nikipo Kutide, Vice round the Kitilada, 26 inches ana, or 26 inches in the quarter, or 4 inch ease in Vendita the tender. Angani, 30 inches ana, Vice round at the Kinada, or 30 inches in the moon irettiana. നമ്മുടെ സ്കേർട്ട് പാർട്ടിന്റെ വിഡ്ത് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ 30 * 3 എന്ന് പറയുമ്പോൾ 90 ഇഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിന്റെ വിഡ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു 90 ഇഞ്ചസിലുള്ള ആ ഒരു ഫാബ്രിക്സിനെയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക്സിലേക്ക് നമ്മൾ സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് 28 ഇഞ്ച് ദാ ഈ ഒരു താഴ്വശത്തു നിന്നും മുകളിലേക്ക് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഒരു മെഷർമെന്റ് രണ്ട് വശത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ദാ ഈ ഒരു സ്കേർട്ട് പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അടുത്ത നമ്മൾ ഇനി ബെൽ പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബെൽ പാർട്ടിൻ്റെ വിഡ്ത് വേണ്ടത് 30 ഇഞ്ചസ് ആണ് നമ്മുടെ വൈസ് റൗണ്ട് 26 ഇഞ്ചിൻ്റെ ഒപ്പം തന്നെ 4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് 30 ഇഞ്ചസിലാണ് ദാ ഈ ഒരു ബെൽ പാർട്ടിൻ്റെ വീതി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ബെൽ പാർട്ടിനെ ഇതാ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ദാ 15 ഇഞ്ചസിൽ നമ്മൾ ഈ ഒരു ബെൽ പാർട്ടിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ് അടുത്തത് നമ്മൾ ഈ ഒരു ബെൽ പാർട്ടിൻ്റെ വീതി നമുക്ക് വേണ്ടത് 2 ഇഞ്ചാണ് 2 ഇഞ്ചിൽ വേണം നമുക്ക് ബെൽ പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് 2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം എങ്കിൽ നമ്മൾ ഈ ഒരു ബെൽ പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് 5 ഇഞ്ച് വീതിയിലാണ് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്ക് 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ആ ഒരു ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ബെൽ പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബെൽ പാർട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഫുൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്കിനി ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം ആദ്യം ഈ ഒരു ബെൽ പാർട്ട് ഒന്ന് എടുത്ത ശേഷം നമ്മളതിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ബെൽ പാർട്ടിൻ്റെ അരികി വശത്തേക്ക് അര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ആ ഒരു അര ഇഞ്ചിൽ ഇതാ ഇങ്ങനെ ഒരു നോച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഈ ഒരു ബെൽ പാർട്ടിൻ്റെ സെൻറ്ററിലേക്കും കൂടി ഒരു നോച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സെൻറ്ററിനെ നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോച്ച് കൊടുത്തിട്ടില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബെൽ പാർട്ടിനെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതാ ഈ ഒരു സെൻറ്ററിലും കൂടി ഒരു നോച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബെൽ പാർട്ടിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് നോച്ച് കൊടുത്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് സെയിം ഇതുപോലെ തന്നെ നമ്മളൊരു സ്കേർട്ട് പാർട്ടിലേക്ക് നോച്ച് ഇട്ടെടുക്കുകയാണ് ആദ്യം ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഈ ഒരു സ്കേർട്ട് പാർട്ടിലേക്ക് നമ്മൾ അര ഇഞ്ച് തന്നെയാണ് അരികി വശത്തേക്ക് സീം ലൈൻസ് ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു അര ഇഞ്ചിലേക്ക് ഇതാ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ സ്കേർട്ട് പാർട്ടിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്ററിലേക്കും ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബെൽപാർട്ടിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു സെൻറ്റർ പോർഷനെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള അര ഇഞ്ചിൻ്റെ ആ ഒരു നോച്ചിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ നമ്മൾ 4 ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ ഈ ഒരു സെൻറ്ററിലേക്കും കൂടി ഒരു നോച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബെൽപാർട്ടിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്കേർട്ട് പാർട്ടിനെയും 4 ഈക്വൽ പാർട്സ് ആയിട്ടൊന്ന് നോച്ച് കൊടുത്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഉൾവശം എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ അരികുവശത്തേക്ക് നമ്മൾ തയ്യൽ തുമ്പായിട്ട് നോച്ച് കൊടുത്തിരുന്നത് അര ഇഞ്ചായിരുന്നു ആ ഒരു അര ഇഞ്ചിനെ ആദ്യം ഇതാ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് ലെങ്തിൽ ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഒരു വശം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം ഇതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ അടുത്ത അരിക വശത്തേക്കും സ്കേർട്ട് പാർട്ടിൻ്റെ ഉൾവശം എടുത്ത ശേഷം ആദ്യം ഇതാ ഒന്ന് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുന്നുണ്ട് വീണ്ടും 1/2 ഇഞ്ചും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതാ നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ രണ്ട് വശവും 1/2 ഇഞ്ച് വീതിക്കിങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഉൾവശത്തേക്ക് നമ്മുടെ ബെൽ പാർട്ടിൻ്റെ നല്ല വശത്തെ ചേർത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇതാ ബെൽ പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ചീത്ത വശമാണ് ചേർന്നിരിക്കുന്നത് അതിനുശേഷം ഇതാ ഈ ഒരു ബെൽ പാർട്ടിലേക്ക് നമ്മൾ 1/2 ഇഞ്ചായിരുന്നില്ലേ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു 1/2 ഇഞ്ചിനെ നമ്മളെ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ശേഷം ആ ഒരു ഭാഗത്തേക്ക് ഒരു മുട്ടുപിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഒരു ബെൽ പാർട്ടിൻ്റെ ഫസ്റ്റ് നോച്ച് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ഫസ്റ്റ് നോച്ച് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ ഈ ഒരു ബെൽ പാർട്ടിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെയും
ആ ഫസ്റ്റ് നോച്ച് വരുന്ന രണ്ട് പോയിന്റുകളെയും തമ്മിൽ ഇതാ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഞാനൊന്ന് മുട്ടപ്പിൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇത്രയൊരു ഭാഗത്തേക്കാണ് നമുക്ക് സ്കേർട്ട് പാറ്റിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് തന്നെ പ്ലേറ്റ്സ് കൊടുത്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇത്രയൊരു പോർഷനിലേക്ക് നമ്മളൊന്ന് പ്ലേറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്കേർട്ട് പാഡിലേക്ക് 1.5 വീതിയിലുള്ള പ്ലേറ്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു മുട്ടുപിന്നൊന്ന് മാറ്റിയ ശേഷം ഈ ഒരു അരികു വശത്ത് നിന്നും 1.5 ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതാ നമ്മൾ ഈ ഒരു പ്ലേറ്റ്സ് ഒന്ന് എടുക്കുകയാണ്. പ്ലേറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്കേർട്ട് പാഡിൻ്റെ അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗത്തേക്ക് ഫസ്റ്റ് പ്ലേറ്റ് പോകുന്ന അത്രയും ഒരു രീതിക്ക് ഇതാ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ബെൽറ്റ് പാട്ടിനെ ആദ്യം ചെയ്ത പോലെ തന്നെ 1.5 ഇതാ നല്ല വശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 1.5 വീതിക്ക് നമ്മൾ ഒരു സ്കേർട്ട് പാട്ടിനെയും ബെൽറ്റ് പാട്ടിനെയും നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു ഫസ്റ്റ് പ്ലേറ്റ് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതാ 1.5 ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലേറ്റിൻ്റെ അടിയിലേക്ക് ഈ ഒരു സ്കേർട്ട് പാറ്റിൻ്റെ ഈ ഒരു ക്ലോത്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടുപ്പിൻ കുത്തിയിട്ടില്ലേ ആ ഒരു നോച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം വരെയും ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ 1.5 വീതിയിലുള്ള പ്ലേറ്റ്സിൽ ഇട്ട് പോവുകയാണ്. അപ്പോഴത്തെ ഈ ഒരു ഫസ്റ്റ് നോച്ച് വരെയും നമ്മളിങ്ങനെ പ്ലേറ്റ്സുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ബെൽറ്റ് പാട്ടിൻ്റെയും സ്കേർട്ട് പാട്ടിൻ്റെയും രണ്ടാമത്തെ ഈ ഒരു നോച്ചിലെ ആ ഒരു ഭാഗങ്ങൾ തമ്മിൽ ചേർത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് മുട്ടുപിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രണ്ടാമത്തെ നോച്ച് വരെയും നമ്മളിങ്ങനെ ഒന്ന് പ്ലേറ്റ്സുകൾ ഇട്ടെടുത്തിരിക്കുകയാണ്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ മൂന്നാമത്തെ നോച്ചുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അവിടെയും അതുപോലെ തന്നെ നാലാമത്തെ നോച്ച് വരെയും നമ്മൾ ഈക്വലായിട്ട് തന്നെ പ്ലേറ്റ്സുകൾ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ലാസ്റ്റ് വരെയും നമ്മളിങ്ങനെ പ്ലേറ്റ്സുകൾ ഇട്ടെടുത്തിരിക്കുകയാണ്. ഈ ഒരു ലാസ്റ്റ് എത്തുമ്പോഴും വീണ്ടും ഇതാ 1.5 ഒന്ന് മാർക്ക് ചെയ്ത ശേഷം വീണ്ടും ലാസ്റ്റ് പ്ലേറ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബെൽപാലിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 1.5 തേൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു തേൽത്തുമ്പ് ഇതാ കറക്റ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു തേൽത്തുമ്പിനെ നമ്മുടെ നല്ല വശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു 1.5 വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബെൽറ്റ് പാഡിനെയും സ്കേർട്ട് പാഡിനെയും നമ്മളിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈക്വലായിട്ട് തന്നെ എല്ലാ പ്ലേറ്റ്സുകളും ഇങ്ങനെ ഒന്ന് കൊടുത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഈ ഒരു ബെൽറ്റ് പാഡിനെ ഒന്ന് മുകളിലേക്ക് ആക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു തേൽത്തുമ്പിനെ നമ്മുടെ ബെൽറ്റ് പാഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു സ്കേർട്ട് പാഡിൻ്റെ നല്ല വശം ഒന്ന് എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ബെൽറ്റ് പാഡിലേക്ക് 1.5 തേൽത്തുമ്പ് കൊടുത്തിട്ടില്ലേ, ആ ഒരു 1.5 ഇതാ കറക്റ്റായിട്ടൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു ബെൽറ്റ് പാഡിൻ്റെ മുകൾ വശത്തേക്കും ഇതാ 1.5 ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു സ്റ്റിച്ചിന് തൊട്ട് മുകളിലേക്കായിട്ട് ഈ ഒരു ബെൽറ്റ് പാഡിനെ ഇതാ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അരികു വശത്ത് കൂടി ഒരു സ്റ്റിച്ച് ഒരറ്റം വരെയും കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരറ്റം എത്തുമ്പോഴും നമ്മുടെ ബെൽറ്റ് പാഡിലുള്ള ആ ഒരു 1.5 തേൽത്തുമ്പിന് നല്ല വശത്തേക്ക് തന്നെ ഇതാ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷമാണ് നമ്മളിതിനെ താഴത്തേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഇത്രയും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതാ നമ്മുടെ ഒരു ബെൽറ്റ് പാഡിൻ്റെ ഈ ഒരു 4 വശത്തേക്കും ആ ഒരു ചുറ്റും നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു മുകൾ വശത്തേക്ക് അരികു വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം ആ ഒരു ഭാഗത്തേക്കും താഴ്വശത്തേക്കും 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ സൈഡിലേക്കും ഒരു അരികു വശത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം ആ ഒരു ഭാഗത്തേക്കും 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് പാഡിൻ്റെയും സ്കേർട്ട് പാഡിൻ്റെയും സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്കേർട്ടിലേക്ക് ഹുക്കും അയ്യോ ആണ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 19 ഇഞ്ച് ലെങ്ത്തിലും 4 ഇഞ്ച് വിട്ടിലുള്ള ഒരു പീസ് തുണി ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്തിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ചിലിതാ ഈ ഒരു താഴ്വശം വരെയും ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മളൊരു പിന്നുപയോഗിച്ചിട്ട് ഈ ഒരു ക്ലോത്തിനെ ഒന്ന് തിരിച്ചെടുക്കുകയാണ്. നല്ല വശം ഒന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് നല്ല വശത്തേക്ക് തിരിച്ചെടുത്ത ശേഷം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഈ ഒരു സ്ട്രിപ്പിൻ്റെ സെൻറ്ററിലേക്ക് ആവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് എടുത്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുറമേ കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഇന്ന് സെൻറ്ററിലേക്ക് ആക്കിയ ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ രണ്ട് അരികു വശത്തേക്കും ഓരോ സ്റ്റിച്ച് വീതം കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുത്ത ശേഷം നമ്മുടെ ഒരു സ്ട്രിപ്പിൻ്റെ അടിവശത്ത് നിന്നും ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ബെൽ പീസിലേക്ക് ഈ ഒരു അര ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ശേഷം നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ ഇതാ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്ട്രിപ്പിലേക്ക് അര ഇഞ്ച് വീതിയിലുള്ള ചെറിയ ചെറിയ പ്ലീറ്റ്സുകളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്ലീറ്റ്സുകളിട്ട് പോയ ശേഷം ആ ഒരു പ്ലീറ്റ്സിൻ്റെ അരികു വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു അറ്റം വരെയും അര ഇഞ്ചിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകൾ കൊടുത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് പോർഷൻ അധികമായിട്ട് നിൽക്കുന്നുണ്ട്. അത്രയും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം വീണ്ടും അര ഇഞ്ച് ഈ ഒരു അറ്റത്ത് നിന്നും ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ആ ഒരു അരികു വശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു വശത്ത് തന്നെ കാലിഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു ലൂപ്പിൻ്റെ ഒരു സൈഡിലേക്ക് കാലിഞ്ച് വ്യത്യാസത്തിൽ നമ്മളിങ്ങനെ രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിൻ്റെ അടുത്ത വശത്തേക്ക് ആ ഒരു അരികു വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ്. ആ ഒരു പ്ലീറ്റ്സുകളെ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം ആ ഒരു അരികു വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കാലിഞ്ച് വ്യത്യാസത്തിൽ ഈ ഒരു സൈഡിലേക്ക് തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ലൂപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് പാഡിലേക്ക് നീറ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു ലൂപ്പിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ ഒരു സ്കേർട്ട് പാഡിൻ്റെ സൈഡ് ഒന്ന് കൂട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്കേർട്ട് പാഡിൻ്റെ ഉൾവശം ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഈ ഒരു മുകൾ വശത്ത് നിന്നും ഒരു 4 ഇഞ്ച് താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്കേർട്ട് പാഡിൻ്റെ സൈഡ് ഒന്ന് കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഒരു സ്കേർട്ട് പാഡിൻ്റെ സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് ഞാനിപ്പോൾ 3 സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പട്ടുപാവാടയുടെയും ഫുൾ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു സ്കേർട്ടിലേക്ക് ഇതുപോലെ ഒരു ഹുക്കും കൂടി ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിലേക്ക് ഡോറി ചെയ്ത ശേഷം അതിൻ്റെ അറ്റത്തേക്ക് ഇതാ ടെസൽസും കൂടി ഒന്ന് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടെസൽസ് മേക്കിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ തൊട്ട് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പാർട്ട് 1-ൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതൊരു എൻഗേജ്മെൻറ്റ് ലെഹങ്ക മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു ഷോളും അതുപോലെ തന്നെ ഒരു വൈസ് ബെൽറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പട്ടുപാവാടയും അതുപോലെ തന്നെ ട്രെൻഡി പഫ് സ്ലീവ് വെച്ചിട്ടുള്ള നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെയും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.